ലോഡ്ജിൽ യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കാസർഗോഡ് കാഞ്ഞങ്ങാട്ടാണ് 34-കാരിയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത്. ഉദുമ ബാരാ മുക്കുന്നോത്തുകാവ് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന 34-കാരിയായ PB ദേവികയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ബോവിക്കാനം അമ്മങ്കോട്ടെ സതീഷ് ഭാസ്കർ സബീഷ് 34 വയസ്സ് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. അതേസമയം കൊല്ലപ്പെട്ട ദേവികയും താനും പ്രണയത്തിലായിരുന്നുവെന്ന് പ്രതിയായ സതീഷ് പോലീസിന് മൊഴി നൽകി. ഉച്ചയ്ക്ക് 2:30 കാഞ്ഞങ്ങാട്ട് പുതിയകോട്ടയിലെ ലോഡ്ജിലാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ഉദുമ ബാരാ മുക്കുന്നോത്ത് സ്വദേശിയും ബ്യൂട്ടീഷ്യനുമായ 34-വയസ്സുകാരി ദേവികയാണ് മരിച്ചത്. കാഞ്ഞങ്ങാട്ട് പുതിയകോട്ടയിലെ ലോഡ്ജിൽ കൊല ചെയ്യപ്പെട്ട ഉദുമ ബാരാ മുക്കുന്നോത്ത് സ്വദേശിയായ ദേവികയുമായി താൻ പ്രണയത്തിലായിരുന്നു എന്നാണ് പ്രതിയായ സതീഷ് മൊഴി നൽകിയിരിക്കുന്നത്. യുവതിയെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നും ഇയാൾ വ്യക്തമാക്കി. കൊല്ലപ്പെട്ട ബ്യൂട്ടീഷ്യൻ കൂടിയായ ദേവികയുമായി സതീഷ് പ്രണയത്തിലായിരുന്നു. പ്രവാസിയുടെ ഭാര്യയായ ദേവികയ്ക്ക് 2 മക്കളുണ്ട്. സതീഷും വിവാഹിതനാണ്. 1 കുട്ടിയുമുണ്ട്. ഭാര്യയുമായുള്ള ബന്ധം വേർപെടുത്താൻ സതീഷിനെ ദേവിക നിർബന്ധിച്ചതാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. ഇയാൾ കഴിഞ്ഞ 15 ദിവസമായി ലോഡ്ജിലാണ് കഴിഞ്ഞു വന്നിരുന്നത്. ഹോട്ടലിലെ 306-ാം മുറിയിലേക്ക് ദേവികയെ വിളിച്ചു വരുത്തിയ ശേഷം കഴുത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. കൊല നടത്തിയ മുറി പുറത്തുനിന്നും പൂട്ടിയ ശേഷം പ്രതി ഹോസ്ദുർഗ് പോലീസ് സ്റ്റേഷനിലെത്തിയത്. കാഞ്ഞങ്ങാട് സെക്യൂരിറ്റി സർവീസ് സ്ഥാപനം നടത്തി വരികയാണ് പ്രതിയായ സതീഷ്. ഹോസ്ദുർഗ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ്. കേസിൽ കൂടുതൽ വെളിപ്പെടുത്തലുണ്ടാകുമെന്ന് കരുതുന്നു. അതേസമയം ദേവികയുമായി താൻ പ്രണയത്തിലായിരുന്നു എന്നാണ് സതീഷ് നൽകിയിരിക്കുന്ന മൊഴി. ദേവികയുടെ ഭർത്താവ് പ്രവാസിയാണ്. ഇവർക്ക് 2 മക്കളുണ്ട്. പ്രതിയായ സതീഷിന് ഭാര്യയും 1 കുട്ടിയുമുണ്ട്. തൻ്റെ ഭാര്യയെ വിവാഹമോചനം നടത്താൻ ദേവിക നിർബന്ധിക്കാൻ തുടങ്ങിയതോടെയാണ് കൊലപാതകം നടത്തിയതെന്നാണ് സതീഷിൻ്റെ മൊഴി. കൊലപാതകത്തിന് പിന്നിൽ മറ്റു കാരണങ്ങളുണ്ടോ എന്ന് അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 1:30 കാഞ്ഞങ്ങാട്ടെ ലോഡ്ജിൽ സംഭവം നടക്കുന്നത്. കൊലപാതകത്തിന് ശേഷം ലോഡ്ജ് മുറി പുറത്തുനിന്നും പൂട്ടിയ സതീഷ് 500 മീറ്റർ അകലെയുള്ള പോലീസ് സ്റ്റേഷനിൽ വൈകിട്ട് 5 മണിയോടെ എത്തി കീഴടങ്ങുകയായിരുന്നു എന്നാണ് കാഞ്ഞങ്ങാട് DSP ബാലകൃഷ്ണൻ നായർ പറഞ്ഞു. ലോഡ്ജിൽ പോലീസ് എത്തിയപ്പോൾ കഴുത്തിൽ വെട്ടേറ്റു മരിച്ച നിലയിൽ ദേവികയെ കണ്ടെത്തുകയായിരുന്നു. കൊല്ലപ്പെട്ട ദേവികയും യുവാവും ഏറെ കാലം സൗഹൃദത്തിലായിരുന്നു. സമീപ ദിവസങ്ങളിൽ ഇരുവർക്കുമിടയിൽ വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് പ്രതി പോലീസിനോട് വെളിപ്പെടുത്തിയത്. തുടർന്ന് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനെന്നാണ് ദേവികയെ പ്രതിയായ സതീഷ് ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. ലോഡ്ജ് മുറിക്കുള്ളിൽ ഇരുവരും വാക്കുതർക്കത്തിലേർപ്പെട്ടു. തുടർന്നാണ് യുവതിയെ വെട്ടിക്കൊലപ്പെടുത്തിയത്. വിവാഹം കഴിച്ച് മറ്റൊരു കുടുംബവുമായി കഴിയുന്ന ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നുവെന്നും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പോലീസിന്റെ നിഗമനം.